ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജാഫോസ് ഇംഗ്ലീഷ്. ജാഫോസ് ഇംഗ്ലീഷിലെ മറ്റൊരു അധ്യായത്തിലേക്ക്, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 100 ഫ്രേസസ് ഫോർ റീഡിംഗ് ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്ന സീരീസിലെ പുതിയ ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്ന കുറച്ച് ഫ്രേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാത്? ഒന്നാമത്തെ നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഫ്രേസുകളുടെ പ്രത്യേകത നിങ്ങൾ നേരത്തെ ഇതിൻ്റെ തമ്പനയിൽ തന്നെ പ്രത്യേകമായിട്ട് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷ് പത്രങ്ങൾ, പുസ്തകങ്ങളൊക്കെ വായിക്കണമെങ്കിൽ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇതറിയില്ലെങ്കിൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. അതാണ് ഈ ഫ്രേസുകൾ, ശൈലികളുടെ പ്രത്യേകത. ഇതിനകത്ത് ഫ്രേസൽ വേർബ്സ് വരാം, ഇഡിയംസ് വരാം, സാധാരണ വെറും ചില ഫ്രേസുകളായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ വരാം, പ്രപ്പോസിഷണൽ ഫ്രേസസ് വരാം, പ്രപ്പോസിഷണൽ വേർബ്സ് വരാം. ഇങ്ങനെ പലതരം കാറ്റഗറീസ് ഉണ്ട് അത് ഗ്രാമറിൽ പറയുകയാണെങ്കിൽ. പക്ഷേ നിങ്ങൾ ഗ്രാമറൊന്നും മൈൻഡ് ചെയ്യണ്ട, ഞാൻ കുറച്ച് വാക്കുകൾ പറയും. ആ വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ആ വാക്കുകൾ സാധാരണ സിംഗിൾ വേർഡായിരിക്കില്ല. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ നോക്കൂ, ബംബി റൈഡർ അല്ലേ, രണ്ട് വാക്ക് കൂടി ചേർന്ന ഒരു ശൈലിയാണ് അത്, ബംബി റൈഡർ. അപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കും ഇത്. പ്രധാനമായിട്ട് നമുക്ക് ഏകദേശം ഒരു 100 ശൈലികളെയാണ് നമ്മൾ ക്രോഡീകരിച്ച് തരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ശൈലികളാണ്, പത്രങ്ങളും പുസ്തകങ്ങളൊക്കെ വായിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡ് കാണാത്തവർ കാണണം. ഇന്ന് നമ്മൾ ഇത് ഈ സീരീസിലെ 4 ഭാഗമാണ്. ഓക്കെ, 3 ഭാഗങ്ങളായിട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് 15 ശൈലികൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഒരു ന്യൂസാണിത്, നോക്കാം. ടാൻ തരൻ ഡയറി, ഇതൊരു സ്ഥലത്തിൻ്റെ പേരാണ്. ഈ ടാൻ തരൻ എന്ന് പറയുന്നത്, ടാൻ തരൻ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അത് നിങ്ങൾ അതേത് സ്ഥലം എവിടെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് മനസ്സിലായിക്കോളൂ. എനിക്ക് ആ സ്ഥലത്തെക്കുറിച്ച് വലിയ ധാരണയില്ല. അതൊരു സ്ഥലപ്പേരാണ്, ഒരു സ്ഥലമാണ്. ഓക്കെ, കാരണം ദിസ് ന്യൂസ് ഇസ് നോട്ട് ഫ്രം കേരള. ഓക്കെ, റോഡ്സ് ഇൻ ടൗൺ, ഇനിയുള്ള ഭാഗം നമുക്ക് നോക്കാം. റോഡ്സ് ഇൻ ടൗൺ പ്രോമീസ് എ ബംബി റൈഡ് ടു കമ്മ്യൂട്ടേഴ്സ്. ഈ ഇതിപ്പോൾ നിങ്ങൾ ഈ ടാൻ്റർ എന്ന് പറഞ്ഞ പേര് പറ്റിയത് ഡൽഹിയാണെന്ന് വിചാരിക്കും. ഡൽഹി ഡയറി. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ. അപ്പോൾ ഈ കാരണം ഈ ടാൻ തരൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വാക്കാണോന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ടാൻ തരൻ ഡയറി എന്ന് പറയുന്നത് ആ ഒരു ഒരു ക്യാപ്ഷനാണ്. ഓക്കെ, അവിടെയുള്ള വാർത്തകളുടെ ഒരു സീരീസ് ചിലപ്പോൾ ഇവർ പ്രസിദ്ധീകരിക്കുന്നുണ്ടാവാം. എനിവേ, ഇതിൻ്റെ വാർത്ത തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. റോഡ്സ് ഇൻ ടൗൺ പ്രോമിസ് എ ബംബി റൈഡ് ടു കമ്മ്യൂട്ടേഴ്സ്. ഓക്കെ, ഇവിടെ നമുക്ക് ബംബി റൈഡ് എന്ന് പറയുന്ന ശൈലിയുടെ മീനിങ് ആണ് നമുക്ക് കിട്ടേണ്ടത്. കമ്മ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ബിക്കോസ് ദാറ്റ് ഇസ് എ കോമൺ വേർഡ് ദറ്റ് യു യൂസ് ഇൻ യുവർ റെഗുലർ കോൺവെർസേഷൻ. കമ്മ്യൂട്ടർ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുന്നയാൾ, യാത്രക്കാരൻ. പക്ഷേ ഈ കമ്മ്യൂട്ടറും ട്രാവലറും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കമ്മ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ട്രാവലറല്ല, ട്രാവലർ മീൻസ് യാത്രക്കാരൻ, കമ്മ്യൂട്ടർ എന്ന് പറഞ്ഞാൽ യാത്രക്കാരൻ. പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ട്രാവലർ മീൻസ് സപ്പോസ് യു ഗോ കാശ്മീരിലേക്ക് പോവാണ്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങളൊരു ടൂറ് പോവുകയാണ്. ആ ടൂർ പോകുന്ന സമയത്ത് യു ആർ ട്രാവലിംഗ്. ഓക്കെ, സോ യു ആർ എ ട്രാവലർ, പക്ഷേ യു ആർ നോട്ട് എ കമ്മ്യൂട്ടർ. കമ്മ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായ ഒരു സ്ഥലത്തേക്ക് പോയി വരുമ്പോഴാണ് നിങ്ങൾ കമ്മ്യൂട്ടർ ആവുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ എല്ലാ ദിവസവും പോയി വരുന്നു. സോ യു ആർ നോട്ട് എ ട്രാവലർ, യു ആർ എ കമ്മ്യൂട്ടർ. അപ്പോൾ കമ്മ്യൂട്ടറും ട്രാവലറും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. ഓക്കെ, കമ്മ്യൂട്ടർ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ റോഡ്സ് ഇൻ ടൗൺ, ടൗണിലെ റോഡുകൾ, പ്രോമിസ് മീൻസ് യു നോ ഓഫർ, വാഗ്ദാനം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇത്തിരി ഒരു സാഹിത്യത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. ടൗണിലെ റോഡുകൾ വാഗ്ദാനം ചെയ്യുന്നു. എന്താ വാഗ്ദാനം ചെയ്യുന്നത്? ബംബി റൈഡ് ടു കമ്മ്യൂട്ടേഴ്സ്. യാത്രക്കാർക്ക് ബംബി റൈഡാണ് വാഗ്ദാനം ചെയ്യുന്നത്. വാട്ട് ഈസ് ബംബി റൈഡ്? കുണ്ടും കുഴിയും നിറഞ്ഞ യാത്ര എന്നേ അതിനുദ്ദേശമുള്ളൂ, അർത്ഥമുള്ളൂ. ബംബി റൈഡ് എന്ന് പറഞ്ഞാൽ കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലൂടെയുള്ള യാത്ര. ഓക്കെ, അപ്പോൾ ബംബി റൈഡ്, കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലൂടെയുള്ള യാത്ര. ഇനി ബംബി റോഡ് എന്ന് പറഞ്ഞാലോ, കുണ്ടും കുഴിയുള്ള റോഡ്. ഓക്കെ, അപ്പോൾ ബംബി റൈഡ് എന്ന് പറയുന്നത് കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലൂടെയുള്ള യാത്ര. എന്നാൽ ഇതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. സാധാരണ പത്രങ്ങളിലാണെങ്കിലും നമ്മുടെ സംഭാഷണങ്ങളിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ശൈലിയാണ് ആ ബംബി റൈഡ്. ഇറ്റ് ഹാസ് അനദർ മീനിങ്. എന്താണ് ആ മീനിങ്? ദുഷ്കരമായിട്ടുള്ള അവസ്ഥ, കഷ്ടകാലം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അതിന് തുല്യമായിട്ടും ബംബി റൈഡ് ഉപയോഗിക്കാം. അദ്ദേഹം ഒരു കഷ്ടപ്പാടിലാണ്, അദ്ദേഹം ഒരു ബുദ്ധിമുട്ടിലാണ്, ഹീസ് ഇൻ എ ബംബി റൈഡ് എന്ന് പറയാൻ സാധിക്കും. നമുക്ക് നോക്കാം കുറച്ചുകൂടെ, രണ്ട് ന്യൂസ് പേപ്പറിൽ നിന്ന് ഉള്ള എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക്. റോഡ്സ് ഇൻ ടൗൺ പ്രോമീസ്
ബംബിറായി ടു കമ്മ്യൂട്ടേഴ്സ്, യാത്രക്കാർക്ക്, സ്ഥിരമായി യാത്ര ചെയ്യുന്ന തൊഴിൽ സ്ഥലത്തേക്ക് ജോലിക്കൊക്കെ പോയി വരുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്ക് റോഡ് ഒരു ബംബി റൈഡാണ്, ദാറ്റ് മീൻസ് കുണ്ടും കുഴിയും നിറഞ്ഞ യാത്രയാണ് വാഗ്ദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ യാത്ര കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലൂടെയാണ്. ഓക്കെ, സോ ബംബി റൈഡ് എന്ന് പറഞ്ഞാൽ കുണ്ടും കുഴിയും അല്ലെങ്കിൽ കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലൂടെയുള്ള യാത്ര. കൂടാതെ ഇതിന് മറ്റൊരു മീനിങ് ഉണ്ട്, പ്രക്ഷുബ്ധമായ കാലഘട്ടം, ബുദ്ധിമുട്ട്, കഷ്ടകാലം എന്ന മലയാളം പ്രയോഗങ്ങൾക്ക് തുല്യമായിട്ടും ഈ പറഞ്ഞ വാക്ക് ഉപയോഗിക്കാവുന്നതാണ്. ദ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുള്ള ഒരു വാർത്തയുടെ ഹെഡിങ് നമുക്ക് നോക്കാം. റോഡ്സ് ഡെക്കപ്പ്. റോഡ്സ് ഡെക്കപ്പ്, ഡെക്കപ്പ് മീൻസ് ഇറ്റ്സ് എ പാസ്റ്റ് ഓഫ് ഡിഗ്ഗപ്പ്. ഡിഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കുഴിക്കുക, ഡെഗപ്പ് കുഴിച്ചു. ഓക്കെ, അപ്പോൾ റോഡ്സ് റോഡുകൾ കുഴിയെടുത്തിട്ടുണ്ട്. അപ്പോൾ റോഡ്സ് ഡെഗപ്പ് എന്ന് പറഞ്ഞാൽ റോഡുകൾ കുഴിച്ചു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ശരിക്കും പാസീവ് വോയിസ് ആണ്, ഇതിൻ്റെ ഗ്രാമറിലേക്ക് ഞാൻ പോകുന്നില്ല, അത് സെപ്പറേറ്റ് തന്നെ സെഷൻസ് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാനത് വേറെ തന്നെ ഇതെങ്ങനെയാണ് ഇതിങ്ങനെ യൂസ് ചെയ്യുന്നത്. റോഡ്സ് ഡെക്കപ്പ് മീൻസ് ഇറ്റ്സ് ആക്ച്വലി ഇറ്റ്സ് എ പാസീവ് വോയിസ് ബട്ട് ഇറ്റ്സ് റിട്ടൺ ആസ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആക്റ്റീവ് വോയിസിലാണെന്ന് നമുക്കത് ഫീൽ ചെയ്യുക. ശരിക്കും റോഡ്സ് വേർ ഡെക്കപ്പ് എന്നാണ് ശരിക്കും വേണ്ടത്. ഓക്കെ, അപ്പോൾ റോഡ്സ് ഡെക്കപ്പ്, റോഡിൽ കുഴികളുണ്ട്, കുഴിച്ചിട്ടുണ്ട്, റോഡ് കുഴിച്ചതുകൊണ്ട് മൊഹാലി റെസിഡൻസ്, മൊഹാലി എന്ന് പറയുന്ന നാട്ടിലെ താമസക്കാർ, റെസിഡൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ താമസക്കാർ, ഫേസ് അഭിമുഖീകരിക്കുന്നു. എന്താണ് അവർ അഭിമുഖീകരിക്കുന്നത്? ബംബി റൈഡ്. ബംബി റൈഡ്, കുണ്ടും കുഴിയും നിറഞ്ഞ യാത്രയാണ് അവർ അഭിമുഖീകരിക്കുന്നത് ഇൻ റെയിനി സീസൺ, മഴക്കാലത്ത്. മഴക്കാലങ്ങളിൽ മൊഹാലി എന്ന് പറയുന്ന നാട്ടിലെ അവിടുത്തെ റെസിഡൻസ്, അവിടുത്തെ താമസക്കാർ, അവിടുത്തെ നിവാസികൾ കുണ്ടും കുഴിയും നിറഞ്ഞ യാത്രയാണ് അവർ ഫേസ് ചെയ്യുന്നത്. കാരണം റോഡ്സ് ഡെഗപ്പ്, റോഡൊക്കെ ആകെ കുഴിയാണ്, പല ആവശ്യങ്ങൾക്കും വേണ്ടി അവർ കുഴിച്ചതായിരിക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് എക്സാമ്പിൾ. സി ഹിയർ എ ന്യൂസ് ഫ്രം ദ സൗത്ത് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, പ്രസിദ്ധീകരണത്തിൽ നിന്നുള്ള ഒരു ന്യൂസാണിത്. ഇറ്റ്സ് എ ബംബി റൈഡ് ഫോർ തെലുഗു ആക്ടർ സുഹാസ് ദിസ് വീക്ക്. തെലുങ്ക് ആക്ടറായിട്ടുള്ള സുഹാസിന് ഇറ്റ്സ് എ ബംബി റൈഡ് ഫോർ ഓക്കെ ദിസ് വീക്ക്. ആർക്ക്? ഈ ആക്ടറായിട്ടുള്ള സുഹാസിന് ദിസ് വീക്ക്, ഈ ആഴ്ച, ഇറ്റ്സ് എ ബംബി റൈഡ്. കഷ്ടകാലമാണ്, പ്രക്ഷുബ്ധമായ കാലഘട്ടമാണ്, എന്തോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ്. സംഗതി മനസ്സിലായല്ലോ. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിലും ഈ വാക്ക് യൂസ് ചെയ്യുന്നു. രണ്ട് രീതിയിലും വളരെ കോമൺ ആയിട്ട് ഈ വേർഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു ശൈലി പഠിച്ചു, ബംബി റൈഡ്. ഓക്കെ, ഇത് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വേർഡല്ല, വളരെ വൈഡ്ലി എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യുന്ന ഒരു പ്രയോഗമാണ്. നമുക്ക് അടുത്ത ശൈലിയിലേക്ക് പോകാം. അതിന് മുന്നോടിയായിട്ട് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇതുപോലെയുള്ള ഏറ്റവും എസെൻഷ്യലായ 1000 ശൈലികൾ, അതുപോലെ പത്രങ്ങളിലും പുസ്തകങ്ങളിലും സ്ഥിരം ഉപയോഗിക്കുന്ന കുറേ വാക്കുകൾ, ഫ്രേസുകൾ ഒക്കെ ഉണ്ട്. കാരണം നമുക്ക് പത്രം വായിക്കുമ്പോഴും പുസ്തകം വായിക്കുമ്പോഴും, ഇപ്പോൾ പത്രം എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരന് വേണ്ടി എഴുതപ്പെടുന്നതാണ്. സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാർക്ക് വായിക്കണമെങ്കിൽ സാധാരണക്കാരൻ്റെ ഭാഷയിൽ എഴുതണം. എന്നിട്ടും സാധാരണക്കാരന് വേണ്ടി എഴുതപ്പെട്ട പത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ വായനയോട് താല്പര്യമുള്ള ആളുകളായിരിക്കും, അങ്ങാടിയിലൊക്കെ പോയിട്ട് പുസ്തകമൊക്കെ വാങ്ങിച്ച് വായിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ എത്രയോ പുസ്തകങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്, വായിച്ച് ഒന്നോ രണ്ടോ ലെസം വായിക്കുമ്പോഴേക്കും നമ്മളെ വായന മുന്നോട്ട് പോകുന്നില്ല. വൈ? അതിനൊരു കാരണമുണ്ട്. ആ കാരണത്തിൻ്റെ സൊല്യൂഷനായിട്ട് ഓൺലൈനിൽ ഞാനൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെ നിന്നും, ഇന്ത്യയിലെവിടെ നിന്നും, ലോകത്തെവിടെ നിന്നും നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാം. ഓൺലൈൻ വഴിയാണ്, 100 ദിവസത്തെ ബാച്ചാണ്. പക്ഷേ 100 ദിവസം കൊണ്ടൊന്നും തീരില്ല, ഒരു 10-130 ദിവസങ്ങൾ എടുത്തുകൊണ്ട്. കാരണം 100+ ഒരു 20 റൈറ്റിങ്ങിന് പ്രാധാന്യം കൊടുത്തുള്ള പ്രത്യേക ട്രെയിനിങ് ഉണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടതുപോലെയുള്ള സെൻറ്റൻസുകളൊക്കെ വ്യത്യസ്ത രൂപത്തിൽ ആക്റ്റീവിലും പാസീവിലൊക്കെ എഴുതുന്ന റൈറ്റിംഗ് കൂടി കറക്റ്റാക്കുന്നതിന് വേണ്ടിയുള്ള അഡീഷണൽ 20 സെഷൻസോട് കൂടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വളരെ വാല്യബിളായ ഒരു 5000 രൂപ കൊടുത്താൽ പോലും നിങ്ങൾക്ക് നഷ്ടം വരാത്ത അത്രയും വാല്യബിളായിട്ടുള്ള 4 ബുക്കുകൾ ഈ കോഴ്സിൻ്റെ ഭാഗമാണ് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലായിട്ട് വീട്ടിലേക്ക് അയച്ചു തരും. നിങ്ങൾ വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വരുന്ന ജനറേഷനിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന, നിങ്ങളുടെ വീട്ടിലൊരു ലൈബ്രറിയിൽ കമ്പൾസറി ആയിട്ടുണ്ടായിരിക്കേണ്ട ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു ബുക്കാണ്. നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലാരെങ്കിലും
ലാംഗ്വേജ് പഠിക്കാൻ അത്രയും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് നാല് ബുക്കുകൾ. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടും. അങ്ങനെ വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ള ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ 90 37 99 442 ഇംഗ്ലീഷ് മാസ്റ്ററി എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. ഓക്കെ, ഡീറ്റെയിൽസ് പറഞ്ഞുതരും. കാരണം ഇപ്പോൾ എനിക്ക് അതിൻ്റെ ഫീസൊന്നും പറയാൻ പറ്റില്ല. കാരണം ചില ഫീസ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ്, ഒരു വളരെ വാല്യബിളായ കോഴ്സാണ്. പക്ഷേ ചെറിയ ഒരു തുകയ്ക്കാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് തരുന്നത്. ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വായനയോ അല്ലെങ്കിൽ കോംപ്രഹെൻഷനോ അല്ലെങ്കിൽ ഒരു വേദിയിൽ വെച്ചിട്ട് ഇംഗ്ലീഷ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു പ്രശ്നമായിരിക്കില്ല. ഓക്കെ, ഇംഗ്ലീഷ് ഒരു പ്രശ്നമേ ആയിരിക്കില്ല. പല ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയാമെന്നൊക്കെ പറയുമെങ്കിലും ഒരു ടി വിയിൽ ഒരു BBC ഒരു ന്യൂസ് ഒന്നും കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അല്ലെങ്കിൽ ഒരു വേണ്ട നമ്മളെ വീട്ടിൽ വരുന്നത് ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അങ്ങനെ ഇത് അത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള കോഴ്സാണ്. ഈ കോഴ്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ സാധാരണ കുട്ടികൾ, സ്കൂൾ സ്റ്റുഡൻസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഉണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്, ബിസിനസ്സുകാരുണ്ട്, LLB, ടീച്ചേഴ്സ് ഓഫ് കോഴ്സ്, ഇഷ്ടം പോലെ അധ്യാപകർ ഈ കോഴ്സ് ഇതിൻ്റെ 6-ാമത്തെ ബാച്ച് എത്തിയിട്ടുണ്ട്. പിന്നെ ലീഗൽ മേഖലയിലുള്ള ആൾക്കാർ, അതുപോലെ ജഡ്ജിമാരുൾപ്പെടെയുള്ള ആൾക്കാർ ഈ കോഴ്സ് ചെയ്തിട്ടുണ്ട്. പൊളിറ്റീഷ്യൻസ്, കേരളത്തിലെ അറിയപ്പെടുന്ന പല പൊളിറ്റീഷ്യൻസും ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും ചെയ്തവരും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊരു സെലിബ്രിറ്റി കോഴ്സ് കൂടിയാണ്. ആ അർത്ഥത്തിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു കോഴ്സ്, അതായത് നിങ്ങൾ മസ്റ്റായി ചെയ്തിരിക്കേണ്ട ഒരു കോഴ്സ്, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, എനിവേ ഐ വെൽക്കം ഓൾ ഓഫ് യു ടു ദിസ് കോഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ, കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് അടുത്ത ശൈലിയിലേക്ക് പോകാം. 17th ഫ്രേസ് ആണ്. നോക്കൂ, ഗവൺമെൻറ് ടേക്കൺ എ സ്ലൂ ഓഫ് മെഷേഴ്സ്. A slew of measures. Government has taken a slew of measures to tame food inflation. Seetharaman. Okay. അപ്പൊ നമ്മുടെ ധനമന്ത്രി സീതാരാമൻ അവർ പറയുന്ന, മിനിസ്റ്റർ പറയുന്ന ഒരു ഒരു കാര്യമാണ് ഗവൺമെൻറ് ടേക്കൺ എടുത്തിട്ടുണ്ട്. എന്ത്? A slew of measures. ധാരാളം മെഷേഴ്സ്, നടപടികൾ. എന്തിന്? ടു ടെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല അർത്ഥത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. സാധാരണ ഇങ്ങനെ എന്താ പറയുക, അനിമൽസിനെയൊക്കെ ഇങ്ങനെ ഇണക്കിയെടുക്കുന്നതിന് നമ്മൾ ടെയിം എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഇത് നിയന്ത്രിക്കുക എന്ന അർത്ഥത്തിലാണ്. ടു ടെയിം ഫുഡ് ഇൻഫ്ലേഷൻ. ഫുഡ് ഇൻഫ്ലേഷൻ മീൻസ് ഭക്ഷ്യവിലക്കയറ്റം. ഭക്ഷ്യവിലക്കയറ്റത്തെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഗവൺമെൻറ് എ സ്ലൂ ഓഫ് മെഷേഴ്സ് ധാരാളം നടപടികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എ സ്ലൂ ഓഫ് എന്ന് പറഞ്ഞാൽ ധാരാളം എന്നാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പ്രയോഗമാണ്. എപ്പോഴും പത്രങ്ങൾ എടുത്തുക, നമ്മൾ കണ്ടുവരുന്ന ഒരു ശൈലിയാണ് എ സ്ലൂ ഓഫ്. എ സ്ലൂ ഓഫ് എന്ന് പറഞ്ഞാൽ ധാരാളം അല്ലെങ്കിൽ നിരവധി എന്നാണ് അതിൻ്റെ അർത്ഥം. മൈസൂരു സാക്ഷ്യം വഹിക്കുന്നു. എ സ്ലൂ ഓഫ് ഗ്രീൻ ഇനിഷ്യേറ്റീവ്സ്. ധാരാളം ഹരിത എന്താ പറയുക, ഇനിഷ്യേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന, അതിൻ്റെ കറക്റ്റായിട്ടുള്ള മലയാളം, മൈസൂരു വിറ്റ്നസ്സസ് എ സ്ലൂ ഓഫ് ഗ്രീൻ ഇനിഷ്യേറ്റീവ്സ്. ഒരുപാട് ഹരിത സംരംഭങ്ങൾ. ഇനിഷ്യേറ്റീവ്സ് മീൻസ് സംരംഭങ്ങൾ. ഓക്കെ, അപ്പം മൈസൂരു സാക്ഷ്യം വഹിക്കുന്നു നിരവധി ഹരിത സംരംഭങ്ങൾക്ക്. ഓക്കെ, ദ ഹിന്ദുവിലെ ന്യൂസാണ്. നെക്സ്റ്റ്, സുപ്രീം കോർട്ട് വേർഡിക്റ്റ് ഇൻ DMRC കേസ് റേസസ് എ സ്ലൂ ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ റേസസ് എ സ്ലൂ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ധാരാളം ചോദ്യങ്ങൾ ഉയർത്തുന്നു. ആര്? സുപ്രീം കോർട്ട് വേർഡിക്റ്റ്, സുപ്രീം കോടതി വിധി ഇൻ DMRC കേസ്. DMRC കേസിൽ സുപ്രീം കോടതിയുടെ വിധി ധാരാളം ചോദ്യങ്ങൾ ഉയർത്തുന്നു, നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നു. ദാറ്റ് മീൻസ് റേസസ് എ സ്ലൂ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലേ, റേസസ് എ സ്ലൂ ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വേർഡ് ഈസ് ഓക്കെ, ടെൻസ് ഓഫ് തൗസൻഡ്സ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ശൈലിയാണ്. കാലിഫോർണിയ വൈൽഡ് ഫയേഴ്സ് ത്രെട്ടൻ ടെൻസ് ഓഫ് തൗസൻഡ്സ് ഹോംസ്. ഓക്കെ, വാട്ട് കുഡ് ബി ദ മീനിങ് ഓഫ് ദിസ് ഹെഡ്ലൈൻ? കൻ യു ഡെസിഫർ ദ മീനിങ് ഓഫ് ദിസ് ഹെഡ്ലൈൻ? എനിബഡി, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹെഡ്ലൈൻ്റെ മീനിങ് മനസ്സിലാവുന്നുണ്ടോ? കൃത്യമായിട്ട് നിങ്ങൾക്ക് മലയാളത്തിലേക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ടോ? കാലിഫോർണിയ വൈൽഡ് ഫയേഴ്സ് ഓഫ് കോഴ്സ്, വൈൽഡ് ഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് കാട്ടുതീ. ഓക്കെ, അപ്പോൾ കാലിഫോർണിയ വൈൽഡ് ഫയേഴ്സ്
ത്രട്ടൻ ത്രട്ടൻ എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ ഭീതി ഉയർത്തുക, അല്ലെങ്കിൽ ഭീഷണി ഉയർത്തുക. ആർക്കാണ് ഭീഷണി? ടെൻസ് ഓഫ് തൗസൻഡ്സ് ഹോംസ്, പതിനായിരക്കണക്കിന് വീടുകൾക്ക് ഭീഷണി ഉയർത്തുന്നു. ടെൻസ് ഓഫ് തൗസൻഡ്സ് എന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന്, ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ്, ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ്. ഇതൊരു ശൈലിയാണ്, ഒരു ഫ്രേസാണ്. പതിനായിരക്കണക്കിന് എന്ന മലയാളത്തിൽ പറയുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഫ്രേസാണ് ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ്. ഓക്കെ, സുഡാൻസ് കൾച്ചറൽ ഹെറിറ്റേജ്, സുഡാൻ്റെ കൾച്ചറൽ സാംസ്കാരിക ഹെറിറ്റേജ് പൈതൃകം അണ്ടർ അറ്റാക്ക്, ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. സുഡാൻ്റെ കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറയുന്ന സാംസ്കാരിക പൈതൃകം ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ആർട്ടിഫാക്ട്സ്, പതിനായിരക്കണക്കിന് ആർട്ടിഫാക്റ്റുകൾ. ആർട്ടിഫാക്റ്റ് എന്ന് പറഞ്ഞാൽ കരകൗശല വസ്തുക്കൾ, അല്ലെങ്കിൽ പുരാവസ്തുക്കൾ. ആ രൂപത്തിൽ നമുക്കതിനെ പറയാൻ സാധിക്കും. സാധാരണ കരകൗശല വസ്തുക്കൾക്ക് ആർട്ടിഫാക്ട്സ്, ഇവിടെ പുരാവസ്തു എന്ന അർത്ഥത്തിലായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ആർട്ടിഫാക്ട്സ് സ്റ്റോളൻ, മോഷ്ടിക്കപ്പെട്ടു ഫ്രം മ്യൂസിയം, മ്യൂസിയത്തിൽ നിന്നാണ്. ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഒരു ന്യൂസാണ്. നെക്സ്റ്റ്, ടെൻസ് ഓഫ് തൗസൻഡ്സ്, പതിനായിരക്കണക്കിന് റാലി ഇൻ ഇസ്രായേൽ കോളിംഗ് ഫോർ ഹോസ്റ്റേജ് റിലീസ് ഡീൽ. എന്താ അതിൻ്റെ മീനിങ്? ടെൻസ് ഓഫ് തൗസൻഡ്സ്, ഇവിടെ പതിനായിരക്കണക്കിന് ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ടെൻസ് ഓഫ് തൗസൻഡ്സ്, പതിനായിരക്കണക്കിന് ആളുകൾ റാലി അല്ലേ, അവർ അണിനിരക്കുന്നു. എന്തിനാ? ഇസ്രായേൽ, ഇസ്രായേലിൽ അണിനിരക്കുന്നു. എന്തിനാ? കോളിങ് ഫോർ, കോൾ ഫോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ്സ് എ ഫ്രേസൽ വെർബ്. കോൾ ഫോർ, കോൾ ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ്. ഓക്കെ, ഡിമാൻഡ്. അപ്പോൾ കോൾ ഫോർ, കോളിങ് ഫോർ, ഡിമാൻഡിങ്, അവരാവശ്യപ്പെട്ടുകൊണ്ട്. എന്താവശ്യപ്പെട്ടുകൊണ്ട്? ഹോസ്റ്റേജ് റിലീസ് ഡീൽ. ഹോസ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ബന്ദി, ബന്ദികളാക്കുക എന്ന് പറയില്ലേ, ആ ബന്ദികൾക്കാണ്, അങ്ങനെ സ്ലേവ് ആക്കി വെക്കുന്ന ആളുകളല്ലേ ഹോസ്റ്റേജ്. ഓക്കെ, ഹോസ്റ്റേജ് മീൻസ് ബന്ദി. അപ്പോൾ ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഡീൽ, നടപടി. ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമായി ബന്ധപ്പെട്ട, ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടി ആവശ്യപ്പെട്ടുകൊണ്ട്, കോളിംഗ് ഫോർ, ഡിമാൻഡിങ്, എന്ത് ചെയ്യുന്നു? ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ റാലി ഇൻ ഇസ്രായേൽ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വേർഡ്. സോ ദിസ് ഇസ് ഇൻ ലീ ഓഫ് ഹിയർ ഫോർ കോപ്സ് ഹെൽത്ത് ഫോർ ടേക്കിംഗ് ബ്രൈബ് ഇൻ ലീ ഓഫ് അലോയിങ് ലിക്വർ ഫ്രം ഗുഡ്ഗാവ്. ഇത് എഴുതുമ്പോൾ നമ്മൾ ഗുർഗാവോൺ എന്നെഴുതും. എനിക്ക് ഇത് ഡൽഹിക്ക് അപ്പുറത്തുള്ള ഒരു സ്ഥലമാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും, വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ അത് പ്രൊണൗൺസ് ചെയ്യുന്ന സമയത്ത് സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത് ഗുഡ്ഗാവ്, ഗുഡ്ഗാവ് എന്ന് പറയുന്നതാണ് കേട്ടിട്ടുള്ളത്. ഓക്കെ, ഞാൻ കുറച്ച് കാലം ഡൽഹിയിലുണ്ടായിരുന്നു, അപ്പോൾ ഇങ്ങനെയാണത് സാധാരണ പ്രൊണൗൺസ് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുള്ളത്, ഗുഡ്ഗാവ്, ഗുഡ്ഗാവ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫോർ കോബ്സ് ഹെൽപ് ഫോർ ടേക്കിംഗ് ബ്രൈബ് ഇൻ ലീ ഓഫ് അലോയിങ് ലിക്വർ ഫ്രം ഗുഡ്ഗാവ്. അപ്പോൾ എന്താ ഇതിൻ്റെ മീനിങ്? നാല് കോപ്സ്, കോപ്പ് എന്ന് പറഞ്ഞാൽ പോലീസ് അല്ലേ, പോലീസിനെയാണ് കോപ്പ് എന്ന് വിളിക്കുക. ഫോർ കോപ്സ്, നാല് പോലീസുകാർ, ഹെൽഡ് എന്ന് പറഞ്ഞാൽ പിടികൂടി. ആരെയാ? സോറി, പോലീസുകാരെ പിടികൂടി. എന്തിനാ? ടേക്കിംഗ് ബ്രൈബ്. അവർ കോഴ വാങ്ങിച്ചതിന്. എന്തിനാ അവർ കോഴ വാങ്ങിച്ചത്? ഇൻ ലീ ഓഫ്, പകരമായിട്ട്, എലോയിങ് ലിക്വർ ഫ്രം ഗുഡ്ഗാവ്, ഗുഡ്ഗാവിൽ നിന്നും ലിക്കർ അനുവദിക്കുന്നതിന് പകരമായിട്ട് കോഴ വാങ്ങിച്ചതിന്. ഓക്കെ, അവരെ നാല് പോലീസുകാരെ പിടികൂടി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇൻ ലീ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പകരമായി, പകരം, പകരമായി, ഇൻ ലീ ഓഫ്. രണ്ട് എക്സാമ്പിൾസ് കൂടെ നോക്കാം. ദ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണ്, ദ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ. എന്തത്? NECF. ആ ഓക്കെ, സോറി, ഇത് ക്യാപ്സ് ലെറ്ററാണ് വേണ്ടത്. NECF. ഓക്കെ, NECF എന്ന് പറഞ്ഞാൽ നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു അസോസിയേഷനാണത്. ഓക്കെ, NECF ഡിമാൻഡ്സ്, ആവശ്യപ്പെടുന്നു. എന്ത്? ഫ്ലൈ ഓവർ ഇൻ ലീ ഓഫ് അണ്ടർ പാസ് ബിറ്റ്വീൻ KPT ആൻഡ് നന്ദൂർ ജംഗ്ഷൻസ് ഓൺ NH66 ഇൻ മംഗളൂരു. ഒക്കെ ക്യാപ്സിലാണ് വേണ്ടത്, ഇൻ മംഗളൂരു. സംഭവം വളരെ സിമ്പിളാണ്. അതായത് ഈ NECF പറയുന്നത്, ആവശ്യപ്പെടുന്നത്, ഡിമാൻഡ് ചെയ്യുന്നത്, ഈ ഫ്ലൈ ഓവേഴ്സ്
ഇൻ ലീവ് ഓഫ് അണ്ടർ പാസ്, അണ്ടർ പാസിന് പകരം ഫ്ലൈ ഓവേഴ്സ് ഉണ്ടാക്കുന്നത് എവിടെ? ഈ കെ പി ടിക്കും അതുപോലെ നന്ദൂർ, ഈ രണ്ട് സ്ഥലങ്ങളാണ്, കെ പി ടിക്കും നന്ദൂർ ജംഗ്ഷനും ഇടയിൽ അണ്ടർ പാസിന് പകരം ഫ്ലൈ ഓവേഴ്സ് ഉണ്ടാക്കുന്നത് ഓൺ NH66 കേട്ടോ, ഇൻ മാംഗ്ലൂരു ഓക്കെ ഉണ്ടാക്കുന്നതാണ് ആവശ്യം എന്ന് അവർ ഡിമാൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ NECF ആവശ്യപ്പെടുന്നു ഫ്ലൈ ഓവർ ഇൻ ലീവ് ഓഫ് അണ്ടർ പാസ് ബിറ്റ്വീൻ കെ പി ടിക്കും നന്ദൂർ ജംഗ്ഷനും ഇടയിൽ അണ്ടർ പാസിന് പകരം ഫ്ലൈ ഓവറാണ് വേണ്ടതെന്ന് അവർ ആവശ്യപ്പെടുന്നു. എവിടെ? ഓൺ NH66 ഇൻ മാംഗ്ലൂരു, മാംഗ്ലൂരിലെ ഈ NH66 ഓക്കെ. അപ്പോൾ സംഗതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. യെസ്, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് എക്സാമ്പിൾ. കോമ്പൻസേറ്ററി എഫോറസ്റ്റേഷൻ, കോമ്പൻസേറ്ററി അല്ലേ എഫോറസ്റ്റേഷൻ പ്രോമിസ്ഡ് ഇൻ ലീവ് ഓഫ് 99 trees ടു ബി ഫെൽഡ് ഫോർ നന്ദൂർ അണ്ടർപാസ്. ഓക്കെ, ഇവിടെ എന്താ കോമ്പൻസേറ്ററി എഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാര്യത്തിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്, ദാറ്റ് ഈസ് കോമ്പൻസേറ്ററി. ഇവിടെ കോമ്പൻസേറ്ററി എഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എഫോറസ്റ്റേഷൻ മീൻസ് വനവൽക്കരണം, കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് നഷ്ടപരിഹാരമായി കൊണ്ടുണ്ടാക്കുന്ന വനവൽക്കരണം. പ്രോമിസ്ഡ്, വാഗ്ദാനം ചെയ്തു. എവിടെ? ഇൻ ലീവ് ഓഫ് 99 trees ടു ബി ഫോളൻ ഫെൽഡ്, അതായത് 90 മരങ്ങളെ ഫെൽഡ്, ടു ബി ഫെൽഡ് എന്ന് പറഞ്ഞാൽ വെട്ടിമാറ്റുന്നു. 99 മരങ്ങൾ വെട്ടിമാറ്റപ്പെടുന്നു. എന്തിന്? നന്ദൂർ അണ്ടർ പാസിന് വേണ്ടിയിട്ട് 99 മരങ്ങൾ മുറിക്കപ്പെടുന്നുണ്ട്, വെട്ടിമാറ്റപ്പെടുന്നുണ്ട്. അതിന് പകരമായിട്ട് എന്താണ് അവർ പ്രോമിസ് ചെയ്യുന്നത്? കോമ്പൻസേറ്ററി എഫോറസ്റ്റേഷൻ, അതായത് അതിന് പ്രതിഫലമായിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് പ്രത്യുപകാരമായിക്കൊണ്ട് വനവൽക്കരണം. അതിൻ്റെ മലയാളം പരിഹാര്യ വനവൽക്കരണം എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. അപ്പോൾ അതിന് ഈക്വലാണ് ഈ കോമ്പൻസേറ്ററി എഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്, ഒരു പരിഹാര്യ വനവൽക്കരണം. എന്തിൻ്റെ പരിഹാരമായിട്ടുള്ള വനവൽക്കരണം? മുറിക്കാൻ പോകുന്ന 99 മരങ്ങളുടെ ഓക്കെ, ട്രീസിൻ്റെ. അപ്പോൾ ആ ഒരു ശൈലി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ഫ്രേസിലേക്ക് നമുക്ക് വരാം. Nursing students seek action on long stall the stipend hike. Long stall stipend hike. എന്താ ഇതിൻ്റെ മീനിങ്? Nursing students seek action. ഓക്കെ, നേഴ്സിംഗ് സ്റ്റുഡൻറ്റ് സീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അവരെന്തെങ്കിലും ഒരു സാധനത്തിനെ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ സീക്ക് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ആശ്രയിക്കുന്നു എന്ത്? ആക്ഷൻ, നടപടി, അല്ലെങ്കിൽ അവരാവശ്യപ്പെടുന്നു. ഇവിടെ ഡിമാൻഡ് ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ. നേഴ്സിംഗ് സ്റ്റുഡൻസ് ഡിമാൻഡ് ആക്ഷൻ ഓൺ ലോങ് സ്റ്റാൾ ദ സ്റ്റൈപ്പൻഡ് ഹൈക്ക്. എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് നടപടി ആവശ്യപ്പെടുന്നത്? ലോങ് സ്റ്റാൾ ദ സ്റ്റൈപ്പൻഡ് ഹൈക്ക്. ലോങ് സ്റ്റാൾഡ് എന്ന് പറഞ്ഞാൽ വളരെ കാലമായിട്ട് കെട്ടിക്കിടക്കുന്ന, ഓക്കെ, കുറേ കാലമായിട്ട് മുടങ്ങിക്കിടക്കുന്ന, ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന, ലോങ് സ്റ്റാൾഡ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫ്രേസ്. ഡൽഹി എൽഡർലി റിസീവ് ലോങ് സ്റ്റാൾഡ് പെൻഷൻസ് ആഫ്റ്റർ അരവിന്ദ് കെജ്രിവാൾസ് പെർസിസ്റ്റൻറ്റ് എഫേർട്സ്. അദീഷി പറയുകയാണ്, ഡൽഹി എൽഡർലി റിസീവ് ലോങ് സ്റ്റാൾഡ് പെൻഷൻസ് ആഫ്റ്റർ അരവിന്ദ് കെജ്രിവാൾസ് പെർസിസ്റ്റൻറ്റ് എഫേർട്സ്. അരവിന്ദ് കെജ്രിവാളുണ്ടായ വളരെ കഠിനമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഡൽഹിയിലെ പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് കാലമായിട്ട് ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻസ് കിട്ടി. EU ആൻഡ് ഇന്ത്യ അഗ്രി ടു റെസ്യൂം ലോങ് സ്റ്റാൾ ട്രേഡ് ടോക്സ്. അൽ ജസീറയിൽ വന്നിട്ടുള്ള വാർത്തയാണ്. EU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം യൂറോപ്യൻ യൂണിയനാണ്. ഓക്കെ, ആൻഡ് ഇന്ത്യ, യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും അഗ്രി ടു റെസ്യൂം. ഓക്കെ, എഗ്രി ടു റെസ്യൂം, റെസ്യൂം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ, തുടരുക. ഓക്കെ, അവരത് തുടരാൻ വേണ്ടി സമ്മതിച്ചു. എന്ത് തുടരാൻ വേണ്ടിയിട്ട്? ലോങ് സ്റ്റാൾഡ് ട്രേഡ് ടോക്സ്, വളരെ ദീർഘകാലമായിട്ട് മുടങ്ങിക്കിടന്ന ട്രേഡ് ടോക്സ്, വ്യാപാര ചർച്ചകൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ട് അവരത് റെസ്യൂം ചെയ്യുകയാണ്, വീണ്ടും തുടരുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് പഠിച്ചു അല്ലേ. അപ്പോൾ ഇതുവരെ 4 ഭാഗമായി ചെയ്ത ഈ സീരീസിലെ 20 ഫ്രേസുകൾ എസെൻഷ്യലായിട്ടുള്ളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ കോഴ്സ് ഒരു ഫ്രീ ആയിട്ട് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സാണ്. 100 ഫ്രേസുകൾ എസെൻഷ്യലായിട്ടുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗത്തിനായിട്ട് കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഈ സീരീസ് നമുക്ക് വളരെ വിജയകരമായിട്ടും പോയിക്കൊണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കോഴ്സ്, അത് താല്പര്യമുള്ള ആൾക്കാർ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗുഡ് ഡേ.